I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to mallucryptologist. Mallucryptologist in ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് നോക്കാണി, മാർക്കറ്റ് വീണ്ടും ബിയറിസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഇന്നും സംസാരിക്കാനായിട്ട് പോകുന്നത്. കാരണം മാർക്കറ്റിലെ വേറെ ഒന്നും കൂടുതൽ കാര്യമായിട്ട് നടക്കുന്നില്ല. കാരണം ആ ഒരു സൈഡ് വേസ് മൊമെൻറ്റ് മാത്രമാണ് മാർക്കറ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ മുകളിൽ കണ്ട ഈ ഒരു പാറ്റേൺ അത് സെയിം തന്നെയാണ്. അതായത് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും താഴെ ഇവിടെയും ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഈ ഒരു സൈഡ് വേസ് മൊമെൻറ്റുമാണ് ആൾക്കാർ കൂടുതൽ ഗ്രീഡി ആവുന്നുണ്ട്. കാരണം ഓൾസ് എല്ലാം ബ്ലീഡായി തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂണ ആയാലും സോലാന ആയാലും ഏത് പ്രൊജക്റ്റ് ആയാലും നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രീഡി ആയിട്ട് ഓരോന്നും ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് എനിക്കറിയാം. നമ്മൾ പറയുന്നുണ്ട് ബിയർ സെൻറ്റിമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ന്യൂസിൽ തന്നെ നമുക്ക് റിട്ടേൺ അടിക്കാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തിനും എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബിയർ മാർക്കറ്റിനെ മാറ്റിമറിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നാൽ മതി എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് സംബന്ധിച്ച കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. ബൈഡൻ ഒരു ഡിജിറ്റൽ അസറ്റായിട്ട് മാറ്റാനായിട്ട് പോകുന്നു ക്രിപ്റ്റോനെ എന്നൊക്കെയുള്ള ന്യൂസുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസുകളൊക്കെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു റിവേഴ്സിൽ നമുക്ക് മാർക്കറ്റിൽ കണ്ടേക്കാം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട്, പക്ഷേ ദർ ഇസ് എ ചാൻസ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കലി ഇപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർലി ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഔട്ട് ദർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ മുകളിലുള്ള ഈ ഒരു ഫോം തന്നെയാണ് താഴെ ഇവിടെയും നമ്മൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനുശേഷമായിരിക്കും നമ്മൾ താഴേക്ക് വന്നിട്ട് ഇവിടെ ഇതേ സെയിം ഫോം ചെയ്യാനുള്ള ചാൻസാണ് ഞാൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം പതുക്കനെ പതുക്കനെ ആയിരിക്കും നമ്മളെ ഓരോരുത്തരെയും ബിയർ മാർക്കറ്റിലേക്ക് പതുക്കനെ കൊണ്ടുപോകാനായിട്ടായിരിക്കും കൂടുതൽ ചാൻസ്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ താഴേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 36,351 ഡോളേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെ പ്രൈസ് 2,381 ഡോളേഴ്സ് ആയിട്ടുണ്ട്. ഏകദേശം 4% വീണിട്ടുണ്ട് ഇതേറിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ ബി എൻ ബി താഴേക്ക് വീണിട്ടുണ്ട്. ഏകദേശം 1.49% ആണ് ബി എൻ ബി വീണിട്ടുള്ളത്. അല്ല, അപ്സൈഡാണ് ബി എൻ ബി ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കർഡാനോ 4% വീണിട്ടുണ്ട്. സൊലാന 5% വീണിട്ടുണ്ട്. ലൂണ 21% വീണിട്ട് 48 ഡോളേഴ്സ് ആയിട്ടുണ്ട്. ലൂണയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരിക്കലും അത്ര സുഖകരമല്ല കാര്യങ്ങളിൽ ലൂണയിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് വേണമെങ്കിൽ ഞാൻ എന്തായാലും നാളെയോ മറ്റന്നാളായിട്ട് ലൂണേനെ കുറിച്ച് ആ ഒരു സ്പെസിഫിക് ലൂണ വീഡിയോ നാളെ വൈകുന്നേരത്തിൽ ഞാൻ എന്തായാലും ഇടുന്നതാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ലൂണ, അല്ലെങ്കിൽ ലൂണ എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും വീണു എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അത് നമ്മൾ നാളെ സംസാരിച്ചിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് പോൾക്കാ ഡോട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോൾക്കാ ഡോട്ട് 3% വീണിട്ടുണ്ട്. ദെൻ പോളിഗൺ 4% വീണിട്ടുണ്ട്. ദെൻ ഷീബായിനു 2% വീണിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. ആരും ഒട്ടും കുറവില്ലാതെ തന്നെയാണ് വീണുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിലെ. ഇപ്പോൾ നിയർ പ്രോട്ടോക്കോൾ ആണെങ്കിൽ 12% വീണിട്ടുണ്ട്. യൂണിസെപ്പ് 7% വീണ് കഴിഞ്ഞു. ദെൻ അൽഗോരാൻഡ് 0.41% വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ എല്ലാവരും പതുക്കനെ പതുക്കനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് അത്ര വലിയ നല്ലൊരു ന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലുമല്ല എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ പതുക്കനെ പതുക്കനെ നമ്മൾ താഴേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും കൂടി എഫക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പൊസിഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറയുകയാണ്, പുതിയ ഒറ്റ പൊസിഷൻസും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്തായാലും മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ എന്താണ് ഉണ്ടാകുന്നത്, ഇപ്പോൾ അപ്സൈഡ് പോസിറ്റീവ് ന്യൂസുകളാണോ അതോ നെഗറ്റീവ് ന്യൂസുകളാണോ ഒന്നും ഇപ്പോൾ വരുന്നില്ല. മാർക്കറ്റിൽ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ മാത്രമായിരിക്കും അടുത്ത എൻ്റെ ഒരു പൊസിഷൻ. ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ നിങ്ങളോട് എന്നെ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളും അത്തരത്തിൽ എന്നെ ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം മാർക്കറ്റിലൊരു ക്ലിയർ റിവേഴ്സൽ കിട്ടിയ ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടൈം കളിക്കുന്നവരായിരിക്കണം. ഇന്ന് വാങ്ങി നാളേക്ക് വിറ്റു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ വാങ്ങി എന്നിട്ട് റെസിസ്റ്റൻസിൽ വിറ്റു, അങ്ങനെ കളിക്കുന്നവരായിരിക്കണം. ഒരു ട്രേഡർ മൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല.
അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളൊരു ഡൗൺ സൈഡിലേക്ക് പോകുന്നൊരു ഇതിനെ ആവറേജ് ചെയ്ത് താഴോട്ട് പോകുന്ന കത്തിനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് കൂടുതൽ ആഴത്തിൽ മുറിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാനും വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തൊരു ബുൾ റണ്ണിലേക്കുള്ള വാച്ച് ലിസ്റ്റ് മേക്കിങ്ങിലാണ് ഞാനും. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അത്തരത്തിൽ തന്നെ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു പോർട്ട്ഫോളിയോ എല്ലാവർക്കും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. മാർക്കറ്റിൽ വളരെയധികം ബിയർ സെൻറ്റിമെൻറ്റ്സ് ആണ് നടക്കുന്നത്. കൂടുതൽ വർത്താനം ഒന്നും പറയാനില്ല മാർക്കറ്റിനെ കുറിച്ച്. മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞ ഡൗൺ സൈഡ് മൊമെൻറ്റം ഏത് ടൈമിലും വേണമെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോഴുള്ള ഈ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എപ്പോൾ വേണമെങ്കിലും മാറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് തീർച്ചയായിട്ടും നിങ്ങളും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പിന്നെ ഡൗണിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതേ ഒരു ആക്സെപ്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. നാളത്തെ വീഡിയോ നാളെ കാലത്തെ ഒരു ന്യൂസ് വീഡിയോയും അതുപോലെ വൈകുന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ ലൂണയുടെ ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളൊപ്പം തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. യെസ്, ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചേർന്നിട്ടില്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ട്വിറ്റർ പേജും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യെസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർ, ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.